പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി വേങ്ങര സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാൻ മടിയില്ലെന്നും എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും കെ എൻ എ ഖാദർ എം എൽ എ. മത്സരിക്കാൻ പാർട്ടിയെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. എവിടെ മത്സരിക്കാനും ഒരുക്കമാണ്. ഇനി മത്സരിക്കേണ്ട എന്നാണ് പാർട്ടി പറയുന്നതെങ്കിൽ അതനുസരിക്കുമെന്നും കെ എൻ എ ഖാദർ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹം പാർലമെന്റിലേക്ക് പോകാൻ ആഗ്രഹിച്ച സന്ദർഭത്തിൽ പാർലമെന്റിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ വേങ്ങരയിൽ അദ്ദേഹത്തിന് പകരമായി സ്ഥാനാർത്ഥിയിട്ട് വന്നത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് വേങ്ങരയിൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു തടസ്സവും മടിയില്ല. എനിക്ക് ലോക്സഭ ആയാലും നിയമസഭയായാലും എവിടെയാണോ പാർട്ടി പറയുന്നത് അതിൽ ഞാൻ മത്സരിക്കും. പാർട്ടി എന്നെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അത് പാർട്ടിയുടെ തീരുമാനമാണ്. അവർക്ക് പരിഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി അഥവാ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ തൽക്കാലം നീ മത്സരിക്കേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചാൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. മൂന്ന് വട്ടം മത്സരിച്ചവർ മാറണമെന്ന ധാരണ മുസ്ലിം ലീഗ് എടുത്തിട്ടില്ല എന്ന് വേങ്ങര എം എൽ എ കെ എൻ എ ഖാദർ. ഇനി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തന്നെ താൻ മൂന്ന് തവണ മുഴുവൻ പൂർത്തിയാക്കിയ ആളല്ല. വേങ്ങര മൂന്ന് വർഷം മാത്രമാണ് എം എൽ എ ആയിരുന്നതെന്നും കെ എൻ എ ഖാദർ പറഞ്ഞു. ധാരണ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്നല്ലാതെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകം ചേർന്ന് മൂന്ന് തവണ മത്സരിച്ചവർക്ക് ഇനി മാറി നിൽക്കണമെന്ന് പറഞ്ഞതായിട്ട് അറിയില്ല. ഞാനും കൂടി പല കമ്മിറ്റികളിലുള്ളതാണ്, എൻ്റെ അറിവിലില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ മൂന്ന് ടേം കംപ്ലീറ്റ് ചെയ്തൊരാളല്ല ഞാൻ. മൂന്ന് ടേം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് രണ്ട് വർഷം കൂടി, മൂന്ന് വർഷം മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്തൊരാളല്ല. അനുമോദ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. അനുമോദ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗോപി. അല്ലല്ലോ, കെ എൻ എ ഖാദർ പറയുന്നു വേങ്ങര സീറ്റ് പി കെ കുഞ്ഞാലിക്ക് വേണ്ടി, കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ മടിയില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. അതേസമയം തന്നെ മൂന്ന് തവണ പൂർത്തിയാക്കിയവർ മാറി നിൽക്കണമെന്നു, പക്ഷേ ഞാൻ മൂന്ന് തവണ പൂർത്തിയാക്കിയിട്ടില്ല, എനിക്ക് ഇനി രണ്ട് വർഷമുണ്ട് എന്ന് പറയുമ്പോൾ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയ്ക്ക് തന്നെ വരും എന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായും. ആദ്യമായിട്ടാണ് ഒരു നേതാവ്, ലീഗ് നേതാവ് മത്സരിക്കാൻ താൻ തയ്യാറാണ്, തനിക്ക് സീറ്റ് വേണം എന്ന് പറയാതെ പറയുന്നത്. അതായത് ഒരു സീറ്റിനെ തനിക്ക് ക്ലെയിം ഉണ്ടെന്ന് തുറന്ന് പറയുകയാണ് ഒരർത്ഥത്തിൽ കെ എൻ എ ഖാദർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തോ വേങ്ങരയിലോ മത്സരിക്കും എന്ന കാര്യത്തിൽ ഏകദേശം ഒരു ധാരണയുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് വേങ്ങരയ്ക്ക് അദ്ദേഹം വരികയാണെങ്കിൽ താൻ ഒരു മടിയും കൂടാതെ തടസ്സവും കൂടാതെ മാറി നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ താൻ മറ്റെവിടെയെങ്കിലും മത്സരിക്കാൻ തയ്യാറാണ്, ആ തന്നെ എവിടെയെങ്കിലും പരിഗണിക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പാർട്ടി മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഇനി സീറ്റ് നൽകേണ്ട എന്ന് ഉദ്ദേശിച്ച നേതാക്കളുടെ പട്ടികയിലുള്ള ആളാണ് കെ എൻ എ ഖാദർ എന്നതാണ് ഈ ഒരു തുറന്നു പറച്ചിലിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതിന് അദ്ദേഹം ഒരു കാരണം കൂടി വ്യക്തമാക്കുന്നുണ്ട്. മൂന്ന് തവണ എം എൽ എ ആയിട്ടുണ്ടെങ്കിലും മൂന്നാമത്തെ തവണ താൻ മൂന്ന് വർഷം മാത്രമാണ് എം എൽ എ ആയിട്ടുള്ളത്. വേങ്ങരയിലെ ഉപതെരഞ്ഞെടുപ്പ് രണ്ടു വർഷത്തിന് ശേഷമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് മൂന്ന് ടേം എന്ന ഒരു നിബന്ധന വന്നാലും ആ മൂന്ന് വർഷം മൂന്ന് തവണ പൂർണ്ണമായും താൻ എം എൽ എ ആയിരുന്നിട്ടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടിക്ക് മുമ്പിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സീറ്റ് ചർച്ചയും എല്ലാം സജീവമാകുന്ന സമയമാണ്. അതിന് മുന്നോടിയായിട്ടാണ് കെ എൻ എ ഖാദർ തനിക്ക് സീറ്റിന് അർഹതയുണ്ട്, കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്, അത് എവിടെ വേണമെങ്കിലും മത്സരിക്കാം, അതിൽ യാതൊരു നിബന്ധനയും, ഏറ്റവും ഭൂരിപക്ഷം കുറവുള്ള മണ്ഡലത്തിലാണെങ്കിൽ പോലും, ഒരു ഫൈറ്റിംഗ് സീറ്റ് ആണെങ്കിൽ പോലും താൻ അവിടെ മത്സരിക്കാൻ തയ്യാറാണ് എന്നൊരു കാര്യം പാർട്ടിയെ ഓർമ്മിപ്പിക്കാനാണ് ഇപ്പോൾ കെ എൻ എ ഖാദറിന്റെ ശ്രമം. പക്ഷേ അപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇനി പാർട്ടി മത്സരിക്കേണ്ട എന്നാണ് തന്നോട് പറയുന്നതെങ്കിൽ താൻ അത് അനുസരിക്കാനും ബാധ്യസ്ഥനാണ് എന്ന് കൂടി കെ എൻ എ ഖാദർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും കെ എൻ എ ഖാദറിന് ടേം പൂർത്തിയാക്കാൻ വേണ്ടി രണ്ട് വർഷത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അസാധ്യമാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന്, അനുമോദ് പറയാതെ പറഞ്ഞു എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ പോലും വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനൊരു ക്ലെയിം ഉണ്ട്, മൂന്ന് തവണ പൂർത്തിയാക്കിയവർക്ക് ഇത്തവണ മത്സരിക്കണമെന്ന് തീരുമാനമെടുത്തിട്ടില്ല, അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് രണ്ട് വർഷം ഇനിയും ബാക്കിയുണ്ട് എന്ന് കെ എൻ എ ഖാദർ പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടോ? നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാധ്യത വളരെ കുറവുള്ള നേതാക്കളുടെ പട്ടികയിലാണ് കെ എൻ എ ഖാദർ ഉൾപ്പെട്ടുള്ളത്. കാരണം കെ എൻ എ ഖാദർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പി കെ അബ്ദുറബ്, മഞ്ചേരി എം എൽ എ, എം ഉമ്മർ എന്നിവരൊക്കെ മൂന്ന് ടേം പൂർത്തിയാക്കി എന്നൊരു കണക്കിലാണ് പാർട്ടി വിലയിരുത്തുന്നത്. പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടലിൽ യുവ നേതാക്കൾക്ക്, അതായത് യൂത്ത് ലീഗിനും ചിലപ്പോൾ വനിതാ സ്ഥാനാർത്ഥികൾക്കുമാണ് പരിഗണന കൊടുക്കുക. അതിനപ്പുറത്തായിട്ട് മുതിർന്ന നേതാക്കളുടെ പട്ടികയിൽ മത്സരിക്കാൻ തയ്യാറായിട്ട് കെ പി എ മജീദ് അടക്കമുള്ളവരും തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കെ എൻ എ ഖാദറിന്റെ സാധ്യതകൾ തുലവും വിരളമാണ്. പക്ഷേ
ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ചില്ലെങ്കിൽ അത് എവിടെയും ചർച്ച പോലും ചെയ്യപ്പെടാതെ മുമ്പിൽ നിന്നും പാർട്ടിയുടെ ഒരു ഒരു തലത്തിൽ പോലും തന്റെ പേര് എത്തില്ല എന്നും ഒരു വിലയിരുത്തൽ ചെയ്യാനേ സാധാരണ മറിച്ച് മറ്റൊരു നിർദ്ദേശം കൂടി, അതായത് ഏറ്റവും സാധ്യത കുറഞ്ഞ സീറ്റാണെങ്കിൽ പോലും ഒരു ഫൈറ്റിംഗ് സീറ്റ്, കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് മത്സരിച്ച് തോൽക്കുന്ന ഒരു സീറ്റാണെങ്കിൽ പോലും അവിടെയും മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന ഒരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നേരത്തെ നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഗുരുവായൂർ അടക്കമുള്ള സീറ്റുകളിൽ അദ്ദേഹത്തിന്റെ അവിടെ മത്സരിക്കാൻ പോലും അദ്ദേഹം തയ്യാറാണെന്ന തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. എന്താണെങ്കിലും പാർട്ടിയുടെ മുൻപിൽ ഈ ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മൂന്ന് ടേം ആയി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല, താൻ മൂന്ന് ടേം പൂർത്തിയാക്കിയിട്ടില്ല, മറിച്ച് അതിനുപരിയായിട്ട് കുഞ്ഞാലിക്കുട്ടി എന്ന ഒരേ നേതാവിന് വേണ്ടി താൻ വഴിമാറി കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുൻപിലൊരു തടസ്സമായി നിൽക്കാതെ തന്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടാണ്, ആ ഒരു പരിഗണന തനിക്ക് നൽകണം എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. വിവരങ്ങൾ നൽകിയത് കെ എൻ എ ഖാദറുമായി സംസാരിക്കുന്നു. പി കെ കുഞ്ഞാലിക്ക് കുട്ടിക്ക് വേണ്ടി വേങ്ങര സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ മടിയില്ല എന്നാണ് കെ എൻ എ ഖാദർ പറഞ്ഞത്. അതേസമയം തന്നെ എവിടെ മത്സരിക്കാനും തയ്യാറാണ് എന്നും അദ്ദേഹം നയം വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി സി പി എം ഇന്ത്യയിലെ പ്രധാന സർവകലാശാലകളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇളമരം കരീം എംപി ആരോപിച്ചു. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വഴിയാൻ റിക്രൂട്ട്മെന്റ് എന്നും ആരോപണമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള പോർമുഖം വീണ്ടും തുറക്കുകയാണ് സിപിഎം. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ ജമാഅത്തെ ഇസ്ലാമി സാംസ്കാരിക പ്രവർത്തകരെ മാധ്യമ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് വിലക്കെടുത്തുവെന്നാണ് ഇളമരം കരീം എംപിയുടെ പ്രധാന വിമർശനം. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സുന്നി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പോലും ജമാഅത്ത് കേഡർമാരാക്കി മാറ്റാൻ സി പി എം വിരോധം ഉപയോഗിക്കുന്നു. ഡൽഹി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലേക്കും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കും വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിവിടെ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നമംഗലൂർ ഇസ്ലാഹിയ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ സെന്റർ. ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന സ്കൂളാണ്. മറ്റൊന്ന് അൽ ജാമിയ അൽ ഇസ്ലാമിയ അറബിക് കോളേജ് ശാന്തപുരം, മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇവിടെ നിന്നാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേടുകളാണ് നടക്കുന്നതെന്ന് സംഘടനയുടെ തന്നെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇളമരം കരീം ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഒരു വലിയ പ്രോജക്ട് തയ്യാറാക്കി, വിഷൻ 2016 5,500 കോടി രൂപയായിരുന്നു ആ വിഷൻ 2016 എന്ന പദ്ധതിക്ക് നടപ്പാക്കാൻ അവർ തയ്യാറാക്കിയ ബഡ്ജറ്റ്. ഇത്രമാത്രം പണം ചെലവഴിക്കാനുള്ള പണം അവർക്ക് എവിടുന്ന് വരുന്നു, എവിടുന്ന് കിട്ടുന്നു? ദുരൂഹമാണ് ഈ കാര്യം. കെ ടി കുഞ്ഞിക്കണ്ണന്റെ ഇസ്ലാമിക തീവ്രവാദം ജമാഅത്തെ ഇസ്ലാമി വിമർശനത്തിന്റെ ഒരു ആമുഖം എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇളമരക്കരി. ന്യൂസ് 18 കോഴിക്കോട്. ഉദ്യോഗാർത്ഥികളിൽ ചിലരുടെ റാങ്ക് ചോദിച്ച മന്ത്രി പി എസ് സി ലിസ്റ്റിന്റെ കാലാവധി 10 വർഷം നീട്ടിയാലും ജോലി കിട്ടുമോ എന്ന് ചോദിച്ചതായി ലയ രാജേഷ് പറഞ്ഞു. ഇവര് രണ്ടുപേരുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ റാങ്ക് ചോദിച്ചു. അപ്പൊ ഞാൻ 583 പറഞ്ഞ ആവശ്യം ആള് പറഞ്ഞു, സഹോദരി 10 വർഷം നീട്ടി കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സമരം ചെയ്ത് ഞങ്ങളെ നാണം കെടുത്തിന്? അങ്ങനെ ഒരു ഇതാണ് പറഞ്ഞത്. സത്യത്തിൽ ഞാൻ എനിക്കൊന്നും ഇണ്ടാൻ പറ്റാതെ പെട്ടെന്ന് കുറച്ച് നേരം, കാരണം ഒരു 583 റാങ്ക് അത്ര മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട ധനമന്ത്രി അടക്കം എഴുതിയതാണ്, എത്രയും പെട്ടെന്ന് ലൈക്ക് ജോലി കിട്ടുന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയത്. കാരണം സേഫ് ആയിട്ടുള്ള റാങ്ക് ആണ്, പക്ഷെ അത് നമ്മുടെ മുൻപിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെയാണ് നമ്മൾ സമരത്തിലേക്ക് മുന്നോട്ട് വന്നത്. തൃശ്ശൂര് കഴിഞ്ഞ തവണ 1310 നിയമനങ്ങൾ നടന്നിട്ടുള്ളതാണ്. അത് ലാസ്റ്റ് ഇയറിന്റെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ അറിയാതെയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഭയങ്കര വിഷമം തോന്നി. കാരണം ഇന്നലെ വരെ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചിരുന്നത്. കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മൾ നിരാഹാരം തുടങ്ങാനിരുന്നത് വൈകിട്ടത്തേക്ക് മാറ്റിയത് പോലും നമ്മൾ അവരുടേതായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടി നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഇല്ലാതാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. സർക്കാരിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വൈകിട്ട് മുതൽ നിരാഹാരം തുടങ്ങാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. നേരത്തെ പറയുന്നതിന് അനുശരിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഏതായാലും അനു, നമ്മൾ കഴിഞ്ഞ നേരത്തെ സംസാരിച്ചത് വളരെ പോസിറ്റീവായി സർക്കാരിൻ്റെ ചർച്ച ഇവർ കാണുന്നു എന്നാണ്. ഇവർക്ക് പ്രതീക്ഷയുണ്ട് സർക്കാരിൻ്റെ തീരുമാനം ഇന്ന് ഇവരിലേക്ക് എത്തും എന്നൊക്കെയാണ്. ഇതിനിടയിൽ ഇവർ പോയി മന്ത്രിയെ കണ്ട് അതിൻ്റെ ഒരു സങ്കടത്തിലും പ്രതിഷേധത്തിലുമൊക്കെയാണ് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ മന്ത്രിയെ കണ്ടത് ഒരു വശത്ത് നിൽക്കട്ടെ, മന്ത്രി പറഞ്ഞത് ഒരു വശത്ത് നിൽക്കട്ടെ, സർക്കാർ എന്ന നിലയിൽ
ഈ പ്രശ്നത്തിന് ഇന്ന് ഇടപെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരം ഉണ്ടാകുമോ? കാരണം വൈകുന്നേരം നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇനിയും ഈ സമരം തുടർന്നു കൊണ്ടുപോകാൻ സർക്കാർ വഴിയൊരുക്കുമോ എന്നാണ് അറിയേണ്ടത്. നല്ലു, തീർച്ചയായും ഈ സമരത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ദിവസമാണ്. പക്ഷേ അപ്പോഴാണ് സാധാരണ ഇന്നലെ വരെ വലിയ പോസിറ്റീവായിട്ട് കണ്ട ഉദ്യോഗാർത്ഥികൾ ഇന്ന് പറയുന്നത്. ഇന്നൊരു മന്ത്രിയെ രാവിലെ പോയി കണ്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായി അല്ലെങ്കിൽ അവരെ അപഹസിക്കുന്ന തരത്തിൽ പെരുമാറി എന്നുള്ള ഒരു പരാമർശമാണ് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഇവിടെ നിരാഹാരം 9-ാം ദിവസത്തിലേക്കാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹം ചോദിക്കാം, ഇങ്ങനെ ഒരു മന്ത്രി ഈ ഉദ്യോഗാർത്ഥികളെ പരിഹസിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയതായിട്ട് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ആരാണ് ഈ മന്ത്രി എന്നറിയാവോ? ഉദ്യോഗാർത്ഥികളിൽ ചിലർ വന്ന് പറഞ്ഞത് ഇന്ന് കാലത്ത് ഒരു മിനിസ്റ്ററെ പ്രതീക്ഷയോടെ കാണാൻ പോയി, ഇന്നലെ മാധ്യമങ്ങളിൽ വന്നൊക്കെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് അവരുടെ സമരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് ഇടപെടൽ ഉണ്ടാവുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ആ പോയ സമയത്ത് റാങ്ക് ഹോൾഡേഴ്സിൽ ചിലരുടെ റാങ്ക് ചോദിച്ച് ഏതാനും ചുരുങ്ങിയ അപ്പോയിൻമെൻറ്റ് നടത്തിയാൽ ജോലി കിട്ടാവുന്ന ആളുകൾ വരെ അതിനകത്തുണ്ട്. അവരോട് പറഞ്ഞത് 10 വർഷം കാത്തിരുന്നാലും കിട്ടാത്ത തൊഴിലിൻ്റെ പേര് പറഞ്ഞിട്ടാണ് സർക്കാരിനെ അപമാനിക്കാൻ വരുന്നത് എന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഉദ്യോഗാർത്ഥികളുടെ ഒരു നേരിയ പ്രതീക്ഷ പോലും ഒരു പരാജയമായി കാണുന്ന ഒരു ഭരണകൂടം കേരള ചരിത്രത്തിൽ ആദ്യമാണ്. സമരം ചെയ്യുന്ന ആളുകളുടെ ഒരു നേരിയ പ്രതീക്ഷ പോലും തങ്ങൾക്ക് എന്തോ വലിയ പരാജയമാണ് എന്ന് കരുതുന്ന മനോഭാവം ഈ സമരത്തോട് ഇവർ വെച്ച് പുലർത്തുക. 9 ദിവസമായി ഞങ്ങൾ ഇവിടെ ഫോണിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരാളും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. ഗവൺമെൻറ് അയച്ച ഒരു മെഡിക്കൽ സംഘം ഈ സെക്കൻഡ് വരെ ഒരു പരിശോധനയ്ക്ക് വന്നിട്ടില്ല. ഇവിടെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നാണ് ഡോക്ടർമാർ വന്നിട്ട് ഞങ്ങൾ പരിശോധിക്കുന്നത്. അത് ഈ പറയുന്ന മുഖ്യമന്ത്രി മന്ത്രിമാരിലേക്ക് പകർത്തിയ ഏകാധിപത്യ പ്രവണതകൾ, ഓട്ടോക്രാറ്റിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവർ കാണിക്കുകയാണ്. ഒറ്റ കാര്യം ഞാൻ പറയുന്നു, ജനാധിപത്യ സമരങ്ങളോടുള്ള ഒരു സർക്കാരിൻ്റെ സമീപനത്തിലെ ഏറ്റവും മോശപ്പെട്ട കീഴ്വഴക്കമാണ് ഈ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും തെളിഞ്ഞ ഉദാഹരണമാണ് ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ ഉദ്യോഗാർത്ഥികളോട് പാവം അതിൻ്റെ തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞു. കാലത്ത് എന്തെങ്കിലും ഒരു നല്ല വാക്കെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ചെല്ലുമ്പോൾ അവരെ അപമാനിച്ച് ഇറക്കി വിട്ടത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കേന്ദ്രത്തിലെ PSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോടും നാളെ എഴുതാനിരിക്കുന്നവരോടും മുഴുവൻ മാപ്പ് പറയണം. മകനെ മറ്റു പല സ്ഥലങ്ങളിലും നിയമിച്ചതിൻ്റെ ശീലം വെച്ച് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, അവർക്ക് അവരുടെ ബന്ധുക്കൾ മന്ത്രിമാരല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. ലലു, ഇതാണ് ഷാഫിയുടെ പ്രതികരണം. ഷാഫി പറയുന്നത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളോട് മോശമായി പെരുമാറിയത് എന്നാണ്. അങ്ങനെ പെരുമാറിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കേരളത്തിൽ PSC എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളോടും മാപ്പ് പറയണമെന്നും ഷാഫി പറയുന്നു. സ്വാഭാവികമായും ഏറെ നിർണായകമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് തിരിച്ചു വരാം. ഏതായാലും ഇതിൽ ഒരു മന്ത്രി ലലു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്ത്രി പറഞ്ഞു അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞാൽ അവർക്ക് വിഷമമായി, പക്ഷേ അതിനപ്പുറം സർക്കാർ ഒരു നല്ല തീരുമാനം എടുക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളിപ്പോഴും വരുമെടുക്കുന്നത്. നോക്കാം, അത് ഇല്ലായില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് പോകും എന്നാണ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കിയത്. ഏതായാലും ഉദ്യോഗാർത്ഥികൾക്ക് രാവിലെ ഉണ്ടായ ഒരു സങ്കടം അവർ തുറന്നു പറയുകയും ചെയ്തു. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി. ഓട്ടംതുള്ളലും പോലീസും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കാൻ വരട്ടെ. ഈ രണ്ട് തൊഴിലും സുഗമമായി കൊണ്ടു നടക്കുന്ന ഒരു പോലീസുകാരനുണ്ട് മണലൂരിൽ. സർവീസിലിരുന്ന കാലത്തും വിരമിച്ച ശേഷവും വിവിധ വേദികളിൽ ആസ്വാദകരുടെ കയ്യേറ്റം നേടി മുന്നേറുകയാണ് റിട്ടയർഡ് SI ഗോപിനാഥൻ. 1984 മണലൂർ ഗോപിനാഥ് എന്ന ഓട്ടംതുള്ളൽ കലാകാരൻ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജോലി കിട്ടിയെങ്കിലും ഓട്ടംതുള്ളലിനെ കൈവിടാതെ ഗോപിനാഥൻ മുന്നോട്ട് പോയി. സർവീസിലിരിക്കുമ്പോൾ തന്നെ വിവിധ വേദികളിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു. 3 വർഷം മുൻപ് സർവീസിൽ നിന്ന് വിരമിച്ച ഗോപിനാഥൻ തുള്ളൽ കലയെ കൂടുതൽ ഹൃദയത്തോട് ചേർത്തു. പെൻഷനായി കിട്ടിയ തുകയ്ക്ക് കല അഭ്യസിപ്പിക്കാനായി വീടിനോട് ചേർന്ന തുള്ളൽ കേന്ദ്രം തുടങ്ങി. 40 കുട്ടികൾ ഇവിടെ തുള്ളൽ പഠിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് നാളത്തെ തുള്ളൽ കലാകാരന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രൊഫഷണൽ രംഗത്തും 13 കുട്ടികൾ ഇപ്പോൾ
ഞാൻ സൗജന്യമായി പഠിപ്പിച്ചു വരികയുമാണ്. കലോത്സവ വേദികളിലും മറ്റുള്ള സാംസ്കാരിക പരിപാടികളിലുമായി 40 കുട്ടികൾ ഓരോ വർഷവും എൻ്റെ കളരിയിൽ തുള്ളൽ പഠനം നടത്തുന്നുമുണ്ട്. തുള്ളൽ മാത്രമല്ല ചെണ്ട കളരി തുടങ്ങിയവയും ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട്. തുഞ്ചൻ സ്മാരക പുരസ്കാരവും സംഗീത നാടക അക്കാദമി പുരസ്കാരവും ഗോപിനാഥനെ തേടിയെത്തി. അന്യം നിന്നു പോകാതെ വരും തലമുറയും തുള്ളൽ കലയെ നെഞ്ചോട് ചേർക്കണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ന്യൂസ് 18 ഗുരുവായൂർ.